വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, LG തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും തവണ വ്യവസ്ഥയിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഈ ഉത്സവകാലം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനോടൊപ്പം ആഘോഷിക്കൂ. ഹൈറേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്. ജാതി കർഷകന് ഇനി നഷ്ടങ്ങളുടെ കണക്ക് വേണ്ട. കാറ്റും മഴയും കൊടിയ വേനലും ഭയപ്പെടേണ്ടതില്ല. അധ്വാനത്തിന് ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയും വേണ്ട. ലോകത്താദ്യമായി ഒന്നിലധികം നാടൻ ജാതികളും കാട്ടുപത്രികളും അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഒറ്റമരമാക്കി ബഡ് ചെയ്തത്. എളുപ്പത്തിൽ കായ്ഫലം, ഇരട്ടിയിലധികം വിളവ്, കരുത്തുറ്റ പ്രതിരോധ ശേഷി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി അവാർഡുകൾ. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുകാര, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. CPM കുമളി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് CPM. 7 വർഷക്കാലം കുമളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്ന UDF കുമളിയിൽ എന്ത് വികസനം നടത്തിയെന്നും CPM. ഇപ്പോൾ ഈ ഭരണസമിതി കഴിഞ്ഞ UDFന്റെ 5 വർഷത്തെ ഭരണസമിതി ഈ കുമളിയിൽ എടുത്ത് പറയത്തക്ക തരത്തിലുള്ള ഒരു വികസനവും, കുമളിയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരു വികസനവും നടത്തിയിട്ടില്ല. 2005 മുതൽ 2010 വരെ കുമളിയിൽ അധികാരത്തിലിരുന്ന LDF ഭരണകാലത്താണ് എണ്ണിപ്പറയാവുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നതെന്ന് LDF നേതാക്കൾ പറയുന്നു. 2010 മുതൽ 7 വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന UDF ഭരണസമിതി എന്ത് വികസനമാണ് കുമളിയിൽ നടത്തിയതെന്ന് LDF നേതാക്കൾ ചോദിക്കുകയും ചെയ്യുന്നു. LDF കാലം തുടങ്ങിവെച്ച മുരുക്കടിയിലെ പൊതുശ്മശാനം, മത്സ്യ മാർക്കറ്റ്, സ്ലോട്ടർ ഹൌസ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിലവിലെ ഭരണസമിതിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കുമളി ടൗണിലെ ഗതാഗതക്കുരുക്ക്, മാലിന്യ പ്രശ്നം എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. LDF കാലത്ത് നടപ്പിലാക്കിയ ക്ലീൻ കുമളി, ഗ്രീൻ കുമളി പദ്ധതിയുടെ പേരിൽ അവാർഡ് വാങ്ങിക്കൂട്ടുക മാത്രമാണ് ഭരണസമിതി ചെയ്യുന്നതെന്നും LDF നേതാക്കൾ ആരോപിക്കുന്നു. കുമളിയിലെ ടൂറിസം തകർക്കുന്നവയെ ബന്ധപ്പെട്ട് വനംവകുപ്പ് സ്വീകരിക്കുന്ന പരിഷ്കാരങ്ങളെയെല്ലാം പിന്തുണയ്ക്കുന്ന നിലപാടാണ് UDF ഭരണസമിതി സ്വീകരിക്കുന്നതും. ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന്റെ നിലപാട് വനംവകുപ്പ് അധികാരികൾക്ക് ശക്തി പകരുകയും ചെയ്യുന്നു. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. അവിടെ പേര് ഡോക്ടറെ, സ്റ്റാഫുകളെയൊക്കെ അടിച്ചു. അതിന്റെ ഭാഗമായി തുടർന്ന് അവർക്ക് ഹോസ്പിറ്റലിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. കുമളി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ CPM പിരമേഡ് ഏരിയ കമ്മിറ്റി അംഗം KM സദീഖ്, തേക്കടി ലോക്കൽ സെക്രട്ടറി KJ ദേവസിയ, കുമളി ലോക്കൽ സെക്രട്ടറി VS സിംസൺ, അബ്ദുൾ റസാഖ് എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി. വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ട്രാഫിക് ബോധവൽക്കരണവുമായി NCC കേഡറ്റുകൾ, മോട്ടോർ വാഹന വകുപ്പും കട്ടപ്പന പോലീസും കോടതി ജീവനക്കാരും സംയുക്തമായാണ് കട്ടപ്പന നഗരത്തിൽ ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത്. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്കുള്ള പ്രധാനമായ കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗും ട്രാഫിക് നിയമ ലംഘനങ്ങളുമാണ്. ട്രാഫിക് ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെയാണ് NCC കേഡറ്റുകളുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വാഹന ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഹെൽമറ്റ് ഉപയോഗിക്കാതെ വരുന്ന ബൈക്കുകൾ, സീറ്റ് ബെൽറ്റ് ഇടാതെ വരുന്ന വാഹനങ്ങൾ എന്നിവ തടഞ്ഞ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. കട്ടപ്പന ടൗണിന്റെ വിവിധ മേഖലകളിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന ടൗൺ ഹാളിന് മുമ്പിൽ നടന്ന ബോധവൽക്കരണ പരിപാടി കട്ടപ്പന സബ് ജഡ്ജ് ഡി സുധീർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും ഇത്തരമൊരു ക്യാമ്പയിൻ നടത്താനായി ലീഗൽ സർവീസ് അതോറിറ്റിയെ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. ട്രാഫിക് നിയമങ്ങളുടെ പാലിക്കാതിരിക്കുന്നതും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അജ്ഞതയും അത് ബോധപൂർവ്വം പലപ്പോഴും പാലിക്കാതിരിക്കുന്നതും ആണ് പലപ്പോഴും നമ്മുടെ റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നിരന്തരമായ ക്യാമ്പയിൻ വേണമെന്ന്, ക്യാമ്പയിൻ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുകയുള്ളൂ. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർക്ക് നോട്ടീസുകളും വിതരണം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, കോടതി ജീവനക്കാർ, NCC കേഡറ്റുകൾ, കട്ടപ്പന ട്രാഫിക് പോലീസ് യൂണിറ്റ് എന്നിവരും പരിപാടികളിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം ഇടുക്കി MP ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീര സഹകരണ സംഘങ്ങളുടെ സംയുക്ത സംഗമമാണ് തങ്കമണിയിൽ നടന്നത്. ക്ഷീരവികസന വകുപ്പിന്റെയും ഇടുക്കി ബ്ലോക്കിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും
ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത സംഗമവേദിയായാണ് ക്ഷീര കർഷക സംഗമം 2017 നടത്തിയത്. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ ഇടുക്കി MLA റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കറവ പറ്റിയ മാടുകളെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കറവ പറ്റിയ പശുവിനെയാണെങ്കിലും കറവ പറ്റിയ മൃഗങ്ങളെ പൊതു മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റാത്ത സാഹചര്യം, അതിനെ വിറ്റാൽ വില കിട്ടാത്ത സാഹചര്യം, ഒരു പശുവിനെ വാങ്ങിച്ചാൽ ആ പശുവിൻ്റെ കറവ പറ്റി കഴിയുമ്പോൾ വീണ്ടും പശുവിന് കറവയുണ്ടാകുന്നതിനു വരെ സംരക്ഷിക്കാത്ത ആരോഗ്യസ്ഥിതിയാണ് ആ പശുവിനുള്ളതെങ്കിൽ ആ പശുവിനെ നന്നായി പരിചരിച്ച് നോക്കി അതിന് സ്വച്ഛന്ത മൃത്യു, അതിന് മരിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത കൃഷിക്കാരുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളും നടപടികളും നിലപാടുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു തന്നെ ഉണ്ടാവുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെല്ലായിടത്തും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകൻ, ക്ഷീര കർഷക ക്ഷീരസംഘം എന്നിവരെ ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ശ്രീകുമാർ, എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ ബാലൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിലിൻ മാത്യു എന്നിവർ ആദരിച്ചു. ഇടുക്കി ബ്ലോക്കിൽ +2 SSLC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികളെ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ST അഗസ്റ്റിൻ ആദരിച്ചു. മികച്ച കന്നുകാലിയെ പ്രദർശിപ്പിച്ച കർഷകനുള്ള സമ്മാനം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി മുക്കാട്ട് വിതരണം ചെയ്തു. ചടങ്ങിൽ ഇടുക്കി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ അനു വസന്ത്, റോമിയോ സെബാസ്റ്റ്യൻ, ജോയി കാട്ടുപാലം, മാത്യു മത്തായി, KJ ഷൈൻ, സിബിച്ചൻ കാച്ചപ്പള്ളി തുടങ്ങിയവരും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി ക്ഷീര കർഷകരും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം, പരിപാലനം, കന്നുകാലികളിലെ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്നീ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, തങ്കമണി. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ ഉപ്പേരി വിപണനത്തിന്റെയും കുട്ടിക്ക് ഒരു ആട് പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. ഉപ്പേരി വിപണനത്തിലൂടെ ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. സ്കൂളിലെ PTA നേതൃത്വത്തിലാണ് ഉപ്പേരി നിർമ്മിക്കുന്നത്. ചക്ക വാഴയ്ക്ക ഉപ്പേരികളാണ് PTA അംഗങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിപണനത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഉപ്പേരിയുടെ വിപണനോദ്ഘാടനം PTA പ്രസിഡന്റ് ജയകുമാർ നിർവഹിച്ചു. സ്കൂളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിനായാണ് ഓണക്കാലത്ത് PTA നേതൃത്വത്തിൽ ഉപ്പേരി നിർമ്മിച്ചത്. അടുത്തിടെ രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട സഹപാഠികളെ സഹായിക്കാനാണ് കുട്ടികൾ ഉപ്പേരി വിപണനം നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കി ചെയ്ത പുതിയൊരു പ്രവർത്തനമാണ് ഉപ്പേരി വർക്ക്. ഓണത്തിനായി ആണ് ഞങ്ങൾ ഈ ഉപ്പേരി വർക്ക്. കുട്ടികളും PTAയും ടീച്ചേഴ്സും എല്ലാം ഒത്തൊരുമിച്ച് 4 മണിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഉപ്പേരി വർക്കുന്നത്. ഇത് വിറ്റ് കിട്ടുന്ന പടത്തിലൂടെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിൽ ആവിഷ്കരിച്ചിട്ടുള്ള കുട്ടിക്കൊരാട പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക, മൃഗങ്ങളോട് സ്നേഹവും താല്പര്യവും ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും എല്ലാ വർഷങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഈ വർഷത്തെ ഓണത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു ആടിൻ്റെ ആട്ടിൻകുട്ടിയെ കുട്ടികൾക്ക് കൊടുക്കുക. അത് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ മൃഗപരിപാലനത്തെപ്പറ്റിയും പ്രകൃതിയെപ്പറ്റിയും അവരെ ബോധവാന്മാരാക്കുക. കുട്ടിക്കുരാട പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായ കുട്ടികൾക്കാണ് ആടുകളെ നൽകിയത്. ഓണത്തോടനുബന്ധിച്ച് പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം, കാർഷിക പാരമ്പര്യം ഉൾക്കൊള്ളുക എന്നീ ലക്ഷ്യങ്ങളോടെ ഓണസമ്മാനമായാണ് ആട് വിതരണം നടത്തിയത്. ഇത് 2nd തവണയാണ് സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്റ്റാഫ് സെക്രട്ടറി ജോർജ് ജേക്കബ്, N. ബിന്ദു, TS ഗിരീഷ് കുമാർ, അഭിലാഷ് VM, അനുപമ KS, സുരേഷ് ബാബു, KK സുരേഷ് എന്നിവർ യോഗങ്ങളിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ 2nd ഘട്ട ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ നടന്നു. മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തതിനൊപ്പം മത്സ്യകൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് വഴി ജനകീയ മത്സ്യകൃഷി പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇത്തവണ ഇടുക്കി ജില്ലയിൽ 13,000 കർഷകർക്കായി 30 ലക്ഷത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് വിളവെടുക്കുവാൻ കഴിയുന്ന കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കർഷകർക്ക് വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് ഉൾനാടൻ മത്സ്യകൃഷിയിലൂടെ മത്സ്യ ഉൽപാദനം 25,000 ടൺ അധികമായി ഉയർത്തുന്നതിനും 7.2 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുവാനും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നത്. രാജാക്കാട് അർച്ചന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകൾക്ക് പശ്ചാത്തല മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയിൽ വെട്ടിക്കുറച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ആ കാർഷിക മേഖലയ്ക്കുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടതാണോ? അതിന് ബന്ധപ്പെട്ട ഇംപ്ലിമെന്റേഷൻ ഓഫീസറോ ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ തരത്തിലും. ചടങ്ങിൽ മത്സ്യകൃഷിയിൽ മികച്ച വിജയം കൈവരിച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ ഫിഷറീസ് ഓഫീസർ ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി പനച്ചിക്കൽ, സേനാപതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള സജു, രാജാക്കാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ എ ഡി സന്തോഷ്, ബിന്ദു സതീശൻ, കെ ടി സുജിമോൻ, ശോഭന രാമൻകുട്ടി, അക്വാകൾച്ചർ പ്രൊമോട്ടർ ജെയിംസ് തെങ്ങുകുടി എന്നിവർ പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി കർഷകരാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനായി എത്തിയത്. കമ്പ്യൂട്ടർ പഠന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയുമായി ഇസോഫ്റ്റ് കോളേജ് ഓഫ് ഐ ടി അടിമാലി. മൾട്ടിമീഡിയ അനിമേഷൻ, സെൽ അനിമേഷൻ, 2D ഫിലിം എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, പ്രൊഫഷണൽ അക്കൌണ്ടിംഗ്, DCA, PGDCA, DCFM, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, മൊബൈൽ മെക്കാനിസം തുടങ്ങി ഡിജിറ്റൽ ലോകത്തിന് ചേർന്നതെല്ലാം പഠിക്കാൻ സുവർണാവസരം. പ്രഗത്ഭരായ അധ്യാപകർ, ഡിജിറ്റൽ ക്ലാസ് റൂം, ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ, പഠനത്തിന് ശേഷം 100% പ്ലേസ്മെന്റ്. ഇസോഫ്റ്റ് കോളേജ് ഓഫ് ഐ ടി, സെക്കൻഡ് ഫ്ലോർ, തമിഴ് ജുമാ മസ്ജിദ് ബിൽഡിംഗ്, അടിമാലി. ഫോൺ 8589090506. മലയാള തിളക്കം കാഞ്ചിയാർ പഞ്ചായത്തുതല പ്രഖ്യാപനം കാഞ്ചിയാർ സെന്റ് മേരീസ് യു പി സ്കൂളിൽ വെച്ച് നടന്നു. വിദ്യാർത്ഥികളിൽ മലയാള ഭാഷ വ്യാകരണത്തിൽ പിറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മലയാള തിളക്കം. മലയാളത്തിളക്കം കാഞ്ചിയാർ പഞ്ചായത്തുതല പ്രഖ്യാപനമാണ് നടന്നത്. വിദ്യാർത്ഥികൾ അടിസ്ഥാന ഭാഷാശേഷി ആർജിക്കുന്നതിനായിട്ടുള്ള സമഗ്ര പദ്ധതിയാണ് മലയാളത്തിളക്കം. 5 മുതൽ 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മലയാള ഭാഷാ വ്യാകരണത്തിൽ പിറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക കോച്ചിങ്ങുകൾ നൽകി മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടിക്കൊടുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ഈ പരിപാടി നടത്തിയിരുന്നു. ഇവയുടെ പഞ്ചായത്തുതല സമാപനവും എല്ലാ കുട്ടികളും മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന പഞ്ചായത്തുതല പ്രഖ്യാപനവുമാണ് കാഞ്ചിയാറിൽ വെച്ച് നടന്നത്. കാഞ്ചിയാർ പള്ളിക്കാവല സെന്റ് മേരീസ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥിയുടെയും സവിശേഷമായ വ്യക്തിത്വങ്ങൾ നിലനിർത്തിക്കൊണ്ടും അവനെ തിരിച്ചറിഞ്ഞുകൊണ്ടും അവന്റെ പ്രാപ്തിയും ശേഷിയും അതുപോലെ ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയത്തക്ക വിധത്തിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പഠന ബോധന രീതി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. 5 ദിവസങ്ങളിലായി നടന്ന പ്രത്യേക പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാന അധ്യാപകൻ പി ടി സ്കറിയ, സി ബി എബ്രാഹാം, ബിനോജിയം എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. കുമളി ഗ്രാമപഞ്ചായത്തിലെ ഓണം ടൂറിസം വാരാഘോഷം 7, 8, 9 തീയതികളിൽ നടക്കും. വാരാഘോഷത്തിന്റെ ആലോചന യോഗം കുമളി ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ആലോചന യോഗമാണ് കുമളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ബിജു ദാനിയൽ അധ്യക്ഷ വെച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷം 7, 8, 9 തീയതികളായിട്ട് കുമളി പഞ്ചായത്തിൽ നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 7-ാം തീയതി രാവിലെ ക്രോസ് കൺട്രി മത്സരവും അതിനോടനുബന്ധിച്ച് 10 മണിക്ക് പതാക ഉയർത്തുകയും ചെയ്യും. 8-ാം തീയതി രാവിലെ 9 മണിക്ക് അത്തപ്പൂക്കള മത്സരവും പൊതുവേദിയിൽ, 2 മണിക്ക് തേക്കടി ജംഗ്ഷനിൽ വടംവലി മത്സരവും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും 2 മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 9-ാം തീയതി 2 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര ഹോൾഡേ ഹോമിന്റെ പരിസരത്ത് നിന്നാരംഭിച്ച് പൊതുവേദിയിൽ സമാപിക്കും. വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ കമ്മിറ്റികളെയും യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു. മുൻവർഷങ്ങളിലെ പോലെ തന്നെ വ്യത്യസ്തമായ കലാപരിപാടികളാണ് ഇക്കൊല്ലവും നടത്തുന്നത്. ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി പേരുകളും രജിസ്റ്റർ ചെയ്യണം. പരിപാടിയെപ്പറ്റി ആലോചിക്കുന്നതിനായി കുമിളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി മിഷൻ, കുമളി. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണപ്പുലരിയെ വരവേറ്റ് ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്ന് അറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിൽ കൃഷി ആരംഭിച്ചു. വരണ്ടുണങ്ങിയ പാടത്തു നിന്നും നെൽകൃഷി പൂർണ്ണമായി നിലച്ച സാഹചര്യത്തിൽ അടുത്തിടെ പെയ്ത മഴയാണ് കർഷകർക്ക് അനുഗ്രഹമായത്.
കടുത്ത വരൾച്ചയിൽ ജലലഭ്യത ഇല്ലാതായതോടെ ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെട്ടിരുന്ന മുട്ടുകാട് പാടശേഖരത്തിൽ നെൽകൃഷി പൂർണ്ണമായും നിലച്ചിരുന്നു. വർഷത്തിൽ രണ്ട് കൃഷി നടത്തിയിരുന്ന ഇവിടെ ഒരു കൃഷി ഇറക്കാൻ പോലും വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ സഹായങ്ങൾക്ക് കൈനീട്ടി നിൽക്കുന്ന സമയത്താണ് കർഷകർക്ക് അനുഗ്രഹമായി മഴ ലഭിച്ചത്. പാടത്ത് വെള്ളം നിറഞ്ഞതോടെ കർഷകർ പ്രതീക്ഷയുടെ വിത്ത് കൽപ്പാകി. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഹൈറേഞ്ചിന്റെ കുട്ടനാട്ടിൽ ഞാറ്റുപാട്ടിന്റെ ഈരടികളുമുയർന്നു. 117 ഏക്കർ വരുന്ന പാടശേഖരത്ത് 42 കർഷകരാണ് ഇത്തവണ കന്നിക്കൃഷി ഇറക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മറ്റുകൊണ്ട് ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും നെൽകൃഷി പടിയിറങ്ങിയ സാഹചര്യത്തിൽ നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത മുട്ടുകാട്ടിലെ കർഷകർ ഇതുവരെ മുടങ്ങാതെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നതാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം വർഷത്തിൽ 2 കൃഷി എന്നുള്ളത് ഒരു കൃഷിയിലേക്ക് ചുരുങ്ങി. ഇത്തവണ കടുത്ത വരൾച്ചയിൽ ഒരു കൃഷി പോലും ചെയ്യുവാൻ കർക്കിടകത്തിൽ പോലും മഴ ലഭിക്കാതെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായ സമയത്താണ് മുട്ടുകാട്ടിലെ വിണ്ടുകീറിയ മണ്ണിനെ തണുപ്പിച്ച് മഴ ലഭിച്ചത്. ഇതോടെ മുട്ടുകാട്ടിലെ കുടിയേറ്റ കൂട്ടായ്മയുടെ പരമ്പരാഗത നെൽകൃഷിക്ക് വീണ്ടും തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ മന്ത്രിയെ കാണാൻ പോയിരുന്നു. മന്ത്രി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈദ്യുതി മന്ത്രിയാണേലും ഞങ്ങളെ ഹാർദവുമായി സ്വീകരിക്കുകയും ഇതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഒരു മെഷീനോ ഒരു യന്ത്രങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് കർഷകർ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ തവണ മുതൽ കൊയ്ത്തന്ത്രം വന്നതുകൊണ്ട് ഞങ്ങളെ എല്ലാവരും തന്നെ ഇപ്പോൾ കൃഷി ഇറക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഈ പാടത്തിൻ്റെ തോടുകെട്ടാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. വിപുലമായ രീതിയിലാണ് ഇത്തവണ നടീൽ ഉത്സവം നടത്തിയത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മുരുകേശൻ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിൻ്റെ ഒരു കുട്ടനാടാന്ന് പറയുന്ന പോലെ കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ബ്ലോക്കിൻ്റെ വകയായിട്ടുള്ള എല്ലാ അനുകൂല്യങ്ങളും ഇതൊക്കെ ഞങ്ങൾ കൃഷി വകുപ്പിൽ കിട്ടുന്ന അനുകൂലങ്ങൾ ഞങ്ങൾ സഹകരിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ആഗ്രോ സർവീസ് സെൻ്ററിലെ ഇതിൻ്റെ ഉപകരണങ്ങൾ കിട്ടുന്നുണ്ട്. കൃഷിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെല്ലാം ഞങ്ങൾ കുറച്ച് ചെറിയ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകരണമായിരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലോഷി തിരുതാളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എൻ രാജു, വാർഡ് മെമ്പർ ലാലി ജോർജ്, പഞ്ചായത്ത് അംഗം ടി പി മൽക്ക, പാടശേഖര സമിതി പ്രസിഡന്റ് എ സി സിജു എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ കർഷകരെ ആദരിക്കുകയും ചെയ്തു. ഉടുമ്പൻചോല താലൂക്കിലെ ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി പൊതുവിതരണ കേന്ദ്രങ്ങളിൽ റേഷൻ കാർഡ് വിതരണം നടന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 201 നമ്പർ കൊച്ചുകാമാക്ഷി പൊതുവിതരണ കേന്ദ്രം, 79 നമ്പർ ചെമ്പകപ്പാറ പള്ളിക്കാനം പൊതുവിതരണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് റേഷൻ കാർഡ് വിതരണം നടന്നത്. മരങ്ങാട്ട് ബിഷാറി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിക്കാനം പൊതുവിതരണ കേന്ദ്രത്തിൽ 406, കുളത്തെങ്കൽ ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചുകാമാക്ഷി പൊതുവിതരണ കേന്ദ്രത്തിൽ 460 റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത്. ബി പി എൽ കുടുംബങ്ങൾക്ക് റോസ് നിറത്തിലുള്ളതും സബ്സിഡിക്ക് അർഹതയുള്ള എ പി എൽ വിഭാഗത്തിന് നീല നിറത്തിലുള്ളതും പൂർണ്ണമായും എ പി എൽ ആയ കുടുംബങ്ങൾക്ക് ഇളം നീല നിറത്തിലുള്ള കാർഡുകളുമാണ് ലഭിച്ചത്. കോരിച്ചൊരിയുന്ന മഴയിലും റേഷൻ കാർഡ് വാങ്ങാനെത്തിയവരുടെ നീണ്ട നിര കാണാമായിരുന്നു. കാർഡുകൾ ഒപ്പിട്ട് വാങ്ങിയതിനു ശേഷം തിരികെ കടയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സപ്ലൈ ഓഫീസർ ഒപ്പിട്ട് നൽകുന്ന മുറയ്ക്ക് ഇവ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കട്ടപ്പന ഷോറൂമിന്റെ 2nd വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെയും നിർധനരായവർക്കുള്ള സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ കട്ടപ്പന ഷോറൂം 2nd വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 19 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ നിരവധി സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം സമൂഹത്തിലെ നിർധനരായവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിരവധി സഹായങ്ങളും നൽകുന്നുണ്ട്. ഷോറൂമിന്റെ 2nd വാർഷികത്തിന്റെയും നിർധനരായവർക്കുള്ള സഹായങ്ങളുടെയും ഉദ്ഘാടനം ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഈ സ്ഥാപനത്തിന്റെ ഉടമ ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നടപടികൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹപ്രദമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെ കട്ടപ്പനയിൽ ഒട്ടനവധിയായിട്ടുള്ള ആൾക്കാർക്ക് സഹായം നൽകിക്കൊണ്ടാണ് 2nd വർഷത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നത്. കൂടാതെ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ ഏർപ്പെടുത്തിയിരുന്ന വിഷു ഈസ്റ്റർ സമ്മാന പദ്ധതിയിൽ വിജയിച്ച കട്ടപ്പന സ്വദേശിക്കുള്ള ബൈക്കിൻ്റെ താക്കോൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ കൈമാറി. 2nd വാർഷികത്തോടനുബന്ധിച്ച് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്ന വേൾഡ് ക്ലാസ് ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യനും നിർവഹിച്ചു.
ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് സോണൽ മാനേജർ അനൂപ് ജോണി, വ്യാപാരി വ്യവസായ പ്രതിനിധികളായ അഡ്വക്കേറ്റ് എം കെ തോമസ്, എ എച്ച് കുഞ്ഞുമോൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കൂടാതെ വാർഷികത്തോടനുബന്ധിച്ച നിരവധി സമ്മാന പദ്ധതികളും ഷോറൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, എൽ ജി തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും തവണ വ്യവസ്ഥയിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഈ ഉത്സവകാലം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനോടൊപ്പം ആഘോഷിക്കൂ. ഹൈറേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ജാതി കർഷകന് ഇനി നഷ്ടങ്ങളുടെ കണക്ക് വേണ്ട. കാറ്റും മഴയും കൊടിയ വേനലും ഭയപ്പെടേണ്ടതില്ല. അധ്വാനത്തിന് ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയും വേണ്ട. ലോകത്താദ്യമായി ഒന്നിലധികം നാടൻ ജാതികളും കാട്ടുപത്രികളും അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഒറ്റമരമാക്കി ബഡ് ചെയ്തത്. എളുപ്പത്തിൽ കായ്ഫലം, ഇരട്ടിയിലധികം വിളവ്, കരുത്തുറ്റ പ്രതിരോധ ശേഷി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി അവാർഡുകൾ. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, കെഎസ്ഇബി സബ്സ്റ്റേഷൻ സമീപം, എൻഎച്ച് റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം.